കാലവർഷം എത്തിയിട്ടും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ഒഴിയുന്നില്ല. പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ജൂൺ മാസത്തിൽ ദുർബലമായി ആരംഭിച്ച കാലവർഷം ജൂലൈ പകുതിയോടെ ശക്തിപ്പെട്ടിരുന്നു. മിക്ക ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഇപ്പോഴും ആവശ്യത്തിനൊത്ത് ഉയർന്നിട്ടില്ല. ഇതാണ് നിലവിൽ വൈദ്യുതി പ്രതിസന്ധിയെപ്പറ്റി ആശങ്കയ്ക്ക് ഇടയുണ്ടാക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യമായ ആകെ വൈദ്യുതിയുടെ 66% ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചാണ്. നിലവിൽ 2314 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 72 അടി കുറവാണ്. വെള്ളം കുറവായതിനാൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തിയാണ് KSEB ഈ പ്രതിസന്ധി നേരിടുന്നത്. അതിനാലാണ് ഇപ്പോഴും വെള്ളം അടിത്തട്ടിലെത്താതെ നിലനിൽക്കുന്നത്. ദിവസേനയുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ 5.5 ലക്ഷം യൂണിറ്റോളം കുറവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മറ്റു ഡാമുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ആനേറങ്ങൽ ഡാമിലുള്ളത് 4% വെള്ളം മാത്രമാണ്. മാട്ടുപ്പെട്ടിയിൽ 10% കുണ്ടള ഡാമിലുള്ളത് 16%. 46% വെള്ളമുള്ള ലോവർ പെരിയാറാണ് നിലവിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും അധികം വെള്ളമുള്ള ഡാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയാണ് ലോവർ പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർത്തിയത്. അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശത്ത് കാലവർഷം ദുർബലമാണ്. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ 2000 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഇവിടെ ലഭിച്ചത് വെറും 800 മില്ലിമീറ്റർ മഴ മാത്രമാണ്. മഴക്കാലത്ത് താപനില കുറഞ്ഞതുമൂലം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പവർഗ്രിഡിൽ നിന്ന് ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കുന്നുമുണ്ട്. ഈ രണ്ട് ഘടകങ്ങളാണ് നിലവിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ KSEBയെ സഹായിക്കുന്നത്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴയുടെ കുറവ് തീർന്നാൽ സ്ഥിതി രൂക്ഷമാകാനാണ് സാധ്യത. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ വൈദ്യുതിയുടെ 69% സംഭാവന ചെയ്യുന്നത് ജലവൈദ്യുത പദ്ധതികളാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്നത് താപവൈദ്യുത നിലയങ്ങളാണ്. താപവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയിൽ കേരളത്തിൻ്റെ പങ്ക് വെറും 14% മാത്രമാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജത്തിൽ നിന്നും കാറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവും തുച്ഛമാണ്. ജലവൈദ്യുതിക്ക് ബദലായി മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിക്കാനാകാത്തതാണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.